ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കണേക്കാട്ടും മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരെ അത് നിൽക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക നിർദ്ദേശമുള്ള അഭിപ്രായങ്ങളും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ അതിനായി തന്നെ ശർക്കര ഉരുക്കിയെടുക്കണം. ഗൈസ്, അപ്പോൾ രണ്ട് കയ്യിൽ അരിപ്പൊടിയും നാല് കയ്യിൽ മൈദയുമാണ് ഇതിലിട്ടിരിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ സോഡാപ്പൊടി ഉള്ളിൽ ഇടാം, വേണമെങ്കിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ ഇട്ടാൽ മതി. ശർക്കര തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരിച്ച് ഒഴിക്കുകയാണ് ശർക്കര. നമ്മളിത് ഒഴിച്ചിട്ടുണ്ട്, ഇത് മിക്സിംഗ് ആണ്. നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണാം. വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി വെള്ളം വെച്ച് മിക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പഞ്ചസാരയും അതും കൂടി മിക്സിയിലിട്ട് അരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഏലക്ക ഉള്ളവർ പൊടിച്ചിട്ടായാലും ഇട്ട് കൊടുത്താൽ മതി. ഞങ്ങൾ പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുത്ത്, കുഴപ്പമില്ല. എണ്ണ നല്ലോണം ചൂടായാൽ നമുക്ക് ഒരേ കയ്യിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫുള്ളായി ഒഴിച്ചു കൊടുക്കാം. ഇതേ നമ്മുടെ ഉണ്ണിപ്പം നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. മറച്ച് ഇട്ട് കൊടുക്കുക. ഗൈസ്, അപ്പോ എല്ലാം നമുക്ക് ഇതുമാതിരി ഉണ്ടാക്കി എടുക്കാം. ഗൈസ്, അപ്പോ ഉണ്ണിയപ്പം ദേ റെഡി ആയിരിക്കുന്നത്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോഫ്റ്റ് ആണ്.